ഒരാളോട് സ്നേഹമുണ്ടെങ്കിൽ എന്തു ചെയ്യണം? ഇന്നത്തെ സുന്നാ ടോക്കിൽ നമുക്ക് പറയാം. എവർക്കും സുന്നാ ടോക്ക് 259 സ്വാഗതം. ഒരാളോട് ദീനിൻ്റെ പേരിൽ സ്നേഹമുണ്ടെങ്കിൽ എന്തു ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും തൻ്റെ സഹോദരനെ ദീനിനു വേണ്ടി അള്ളാഹുവിനു വേണ്ടി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവനെ ആ സ്നേഹം അറിയിക്കുക, അഥവാ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് അവനെ അറിയിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അടുത്ത് ഒരു സ്വഹാബി വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ട് നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, നീ അദ്ദേഹത്തെ അറിയിച്ചോ? ഇല്ല, ഞാൻ അറിയിച്ചിട്ടില്ല. എന്നാൽ വേഗം പോയി അദ്ദേഹത്തെ അറിയിക്കൂ. ഇദ്ദേഹം ആ മനുഷ്യൻ്റെ അടുത്ത് ചെന്ന്, ഇന്നി ഉഹിബ്ബുക്ക, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അള്ളാഹുവിൻ്റെ വജീഹിനു വേണ്ടി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇപ്രകാരം മറുപടി നൽകി, അഹബ്ബക്കല്ലദീ അഹബ്ബബ്തനീ ലഹു, ഏതൊരുത്തിനു വേണ്ടിയാണോ നീ എന്നെ സ്നേഹിച്ചത് അവൻ, അഥവാ അള്ളാഹു നിന്നെയും സ്നേഹിക്കട്ടെ എന്ന് ദുആയോടുകൂടെയുള്ള മറുപടി നൽകി. ഒരിക്കൽ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈപിടിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇപ്രകാരം പറഞ്ഞു, യാ മുആദ് ഉഹിബ്ബുക ഫില്ലാ, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു തിരിച്ചും പറഞ്ഞു, യാ റസൂലല്ലാ ഇന്നി ഉഹിബ്ബുക ഫില്ലാ, ഞാനും അങ്ങേ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ സ്നേഹിക്കുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ഇപ്രകാരം പറഞ്ഞു, മുആദ് ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും പറയാനുള്ള ഒരു ദിക്ർ ഞാൻ പറഞ്ഞു തരട്ടെയോ? എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇപ്രകാരം പറഞ്ഞു കൊടുത്തു, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദിക എന്ന ദിക്ർ ഓരോ നിസ്കാരശേഷം മുആദ് നീ പറയൂ. ഇന്നത്തെ സുന്നാ ടോക്കിലെ സുന്നത്ത്, ഒരാളോട് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം അയാളെ അറിയിക്കുക. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സുന്നത്താണ്. തിരുസുന്നത്ത് മുറുകെ പിടിക്കാൻ അല്ലാഹു തോഫീക്ക് ചെയ്യട്ടെ. ആമീൻ.